യൂണിവേഴ്സിറ്റിക്ക് ഈ യൂണിവേഴ്സിറ്റിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ അംഗമാണ്. ആസ്ഥാനത്തെ MLA ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇതിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ അങ്ങനെ 18-ാം തീയതി സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ട് സിദ്ദിഖ് എന്നാണ് ഇത് അന്വേഷിക്കാൻ ഇവിടെ വന്നത്? ഇവിടുത്തെ MLA എന്നാണ് ഇവിടെ വന്നത്? ഇനിഞ്ഞാന്ന് സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്ന് പറയുന്ന റൂമിനകത്ത് പോലീസിന്റെ അനുവാദമില്ലാതെ, യൂണിവേഴ്സിറ്റി അധികൃതരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് സിദ്ദിഖും IC ബാലകൃഷ്ണനും റൂം തള്ളി തുറന്ന് അതിനകത്ത് കയറിയത്? നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ MLA മാരുടെ പേരിലൊക്കെ എല്ലാ കാലത്തും കേസെടുത്ത് ശീലിച്ച കേരളത്തിലെ പോലീസിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ IC ബാലകൃഷ്ണന്റെയും സിദ്ദിഖിന്റെയും പേരിൽ കേസെടുക്കാൻ അറിയില്ലെങ്കിൽ എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മാത്രം ഞങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനമാണ്. സിദ്ധാർത്ഥിന് വേണ്ടി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ കേസെടുക്കാൻ വെല്ലുവിളിക്ക്. ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കണം. അതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഞാൻ CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു, ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കാൻ വെല്ലുവിളിക്കുക. പോലീസും ഗഗാറിനും കേസെടുക്കട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് കേസുണ്ടാവില്ല എന്നുള്ള ധാരണയിലല്ല. കേസും ജയിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള മുൻബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.